കൊളച്ചേരി പറമ്പ് കൊലപാതകത്തിൽ ദുരൂഹതകൾ ഏറെ. പക്ഷാഘാതത്തെ തുടർന്ന് ഒരു വശം തളർന്ന ദിനേശൻ ലോഡിംഗ് തൊഴിലാളിയായ സജീവനെ വിറകുകൊള്ളിക്കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നത് വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. മയിൽ ഗ്രേഡ് എസ് ഐയായ ദിനേശന്റെ വീട്ടിൽ സുഹൃത്തായ കൊമ്പൻ സജീവൻ അടിയേറ്റ് മരിച്ച വാർത്ത കാട്ടുതീ പോലെയാണ് ചൊവ്വാഴ്ച രാത്രി പടർന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30-ക്കാണ് ദിനേശനും സജീവനും തമ്മിൽ തർക്കം തുടങ്ങിയത്. മദ്യപിക്കുന്നതിനെ ഉണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. വിറക് കൊണ്ടാണ് സജീവനെ അടിച്ചതെന്നാണ് ദിനേശന്റെ മൊഴി. അടിയേറ്റ് ബോധരഹിതനായി സജീവൻ വീണു. മദ്യലഹരിയിലായിരുന്ന ദിനേശൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. വയനാട്ടിൽ പോയിരുന്ന മകൻ തിരിച്ചെത്തിയപ്പോഴാണ് വർക്കേരിയയിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു. അപ്പോഴേക്കും സമയം വൈകിട്ട് 7 മണിയായിരുന്നു. 3 മണിക്കൂറിലേറെയാണ് അടിയേറ്റ് വീണ സജീവൻ ബോധരഹിതനായി കിടന്നത്. ഇതാണ് മരണകാരണമെന്നാണ് സംശയിക്കുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് ഒരു ഭാഗം തളർന്ന നിലയിലാണ് ദിനേശൻ. അതുകൊണ്ടുതന്നെ സ്ഥിരമായി സ്റ്റേഷനിൽ പോകാറുമില്ല. നിലവിൽ തുടർച്ചയായി 4 ദിവസം അവധിയായിരുന്നു. ദിനേശന്റെ വീട്ടിന്റെ വർക്ക് ഏരിയ ഭാഗത്ത് മദ്യപിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുമുണ്ട്. ഒഴിഞ്ഞ മദ്യക്കുപ്പി, 2 ഗ്ലാസ്, ചെറു പാക്കറ്റ് കടല എന്നിവ വർക്ക് ഏരിയയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. രണ്ടുപേർ മാത്രമാണ് മദ്യപിക്കാനുണ്ടായിരുന്നത് എന്നാണ് നിഗമനം. സ്ഥിരമായി ഇവിടെ മദ്യപാനം ഉണ്ടാകാറുണ്ട് എന്നാണ് ആക്ഷേപം. വർക്കേരിയുടെ ഭാഗത്ത് വളപ്പിൽ പഴയ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. മദ്യപിക്കുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങിയത്. ആദ്യം സജീവൻ ദിനേശിനെ തള്ളിയിട്ടു. ഇതിനിടയിൽ ദിനേശൻ വിറകുകൊള്ളിക്കൊണ്ട് സജീവനെ അടിക്കുകയും ചെയ്തു. ദിനേശിന് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സ്റ്റേഷനിൽ കണ്ടത്. അങ്ങനെ ഉള്ള ആൾ വിറകുകൊള്ളി ഉപയോഗിച്ച് സജീവനെ അടിച്ചുകൊന്നു എന്നത് വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് നാട്ടുകാരും. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.